ഭാരവാഹിയും അതുപോലെ തന്നെ സംസ്ഥാന ഭാരവാഹിയും ഒക്കെ ആയിരുന്ന ഡോക്ടർ ജയപ്രകാശ് നമ്മളിൽ നിന്ന് ഇന്ന് ഇല്ലാതെയായി. ലക്ഷ്യം തന്നെ അതിൻ്റെ മുഖമുദ്രയാണ്. തൃശൂർ പട്ടണത്തിൽ അദ്ദേഹം വ്യാപാര രംഗത്ത് ഒരു ഉണർവ് നൽകാൻ മറ്റുള്ളവർക്ക് കഴിഞ്ഞുവെങ്കിലും അദ്ദേഹം സ്വന്തമായി തന്നെ അദ്ദേഹത്തിന് അതിനകത്ത് ഒരു ഉണർവ് പ്രകടിപ്പിക്കാൻ സാധിച്ചു. എനിക്ക് പല അനുഭവങ്ങൾ അദ്ദേഹത്തെ കുറിച്ചുണ്ട്. കാരണം ഞാൻ പുറത്തു കൊടുക്കുന്നത് നമ്മുടെ ജോസ് കാട്ടൂക്കാരൻ മേയറായിരുന്ന ഒരു കഥ. തൃശ്ശൂരിലേക്ക് അദ്ദേഹം അദ്ദേഹത്തിന്റെ എന്നിട്ട് പറയും, വെരി ഗുഡ്, ഇതായിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം. സമൂഹത്തിനോടുള്ള പ്രതിബദ്ധത, നമുക്കറിയാം വ്യാപാര രംഗത്ത് ഈ കോവിഡ് കാലഘട്ടത്തിൽ അവർക്ക് ലഭിക്കേണ്ട 2 മാസത്തെ അവരുടെ എക്സംഷൻ കിട്ടണം. അപ്പൊ അതിന് ഇടപെടുമ്പോൾ നമുക്ക് ഇനിയും അതിന് ആനുകൂല്യം നമ്മുടെ ഈ പറഞ്ഞ വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്ക് മാത്രമല്ല, വ്യാപാരി വ്യവസായ സമിതിക്ക് മറ്റുള്ളവർക്കും കിട്ടിയാനുകൂല്യം. അപ്പൊ നമ്മളത് കോമൺ ആയിട്ട് എല്ലാവർക്കും ാണ് തൃശൂർ പട്ടണം.